എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാർ, അതായത് വെണ്ടയ്ക്ക എന്ന പച്ചക്കറി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ. വേറെ പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ചിലവ് കുറച്ച് ഏതെങ്കിലും ഒരു ഐറ്റം പച്ചക്കറി മാത്രം ചേർത്ത് സാമ്പാർ ധാരാളം ഉണ്ടാക്കാവുന്നതാണ്. അതിൽ വറുത്തരച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിരിക്കുന്നത്. ഞാനൊരു 3/4 കപ്പോളം തുവരപ്പരിപ്പ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കുക്കറിലേക്ക് മാറ്റി, ഒപ്പം തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തു. ഒരു ചെറിയൊരു കഷ്ണം കായം, 1/2 ടീസ്പ�ൂൺ മഞ്ഞൾ, പിന്നെ 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നമുക്കൊരു 2 വിസിൽ കൊടുത്ത് വന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളമില്ലാണ്ട് ഇനി നമുക്ക് വറുത്തരപ്പ് മസാല തയ്യാറാക്കാം. ഒരു ചെറിയൊരു 1 ടീസ്പൂൺ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കണം. അപ്പോഴാണ് ഉലുവയുടെ കയ്പ്പ് പോയി ഫ്ലേവർ പുറത്തിറങ്ങി നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. 2 ചെറിയൊരു കഷ്ണം കായവും 2 ടേബിൾ സ്പൂൺ മല്ലിമണികളും ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കുക. നന്നായിട്ട് വറുക്കുക എന്ന് വെച്ചാൽ മല്ലിമണികൾ നിറം മാറി അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് വരുന്നവരെ വറുക്കണം. ആ മണം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/4 കപ്പോളം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് നിറം മാറി ഡ്രൈ ആയി വരുമ്പോൾ നമുക്കൊരു 6 പിരിയൻ മുളക്, കാശ്മീരി മുളകല്ല ഉടുപ്പി മുളക് എന്ന് പറയും. നമ്മുടെ സാധാരണ മുളകാണെങ്കിൽ 6 പകരം 10 വേണ്ടി വരും ചെറിയ മുളകാണെങ്കിൽ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കുക. വറുത്ത് നിറം മാറി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾക്കത് വേറെ ഇതിനകത്തൊന്നും ചേർക്കാനില്ല. നേരെ മിക്സിയിലേക്ക് മാറ്റി തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലേക്ക് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനകത്ത് മല്ലികൾ മണികളായതുകൊണ്ടിട്ട് ചിലപ്പോൾ അത്ര ഭംഗിയായിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടണമെന്നില്ല. അത് മതി, ധാരാളം മതി. ഇനി അത് മാറ്റി വെക്കാം. നമുക്കിനി വെണ്ടയ്ക്ക വേവിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാമിൻ്റെ അടുത്ത് 1/2 കിലോയ്ക്ക് താഴെ വെണ്ടയ്ക്കയുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ 1/2 ടീസ്പൂണോളം മഞ്ഞൾ, പിന്നെ 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് അതിനകത്ത് ആവശ്യമുള്ള പുളിവെള്ളം തയ്യാറാക്കണം. ഞാനൊരു വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. നന്നായിട്ട് അലത്ത് കെട്ടി കഴിയുമ്പോൾ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് വെന്ത് വരുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വെണ്ടയ്ക്ക പകുതി വേവാകുമ്പോഴേ ചേർക്കാം, എന്നാലേ വെണ്ടപ്പയിൽ നിന്ന് വെണ്ടയ്ക്ക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ച പരിപ്പും നമ്മൾ പൊടിച്ച് വെച്ച വറുത്തരച്ച അരപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡി കഴിഞ്ഞ് താളിച്ചിടുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ പരിപ്പെല്ലാം ഒന്ന് പൊട്ടണം. ശരിക്കും പരിപ്പ് പൊട്ടി കഴിയുമ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല കുറുകി കിട്ടും. ഇനി നമുക്ക് താളിച്ചിടാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ, അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക്, ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് 4-5 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നു. 4-5 വറ്റൽ മുളക് ചേർത്ത് അതും ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് സാമ്പാറിലേക്ക് താളിച്ചിടാവുന്നതാണ്. തളിച്ച് ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കിയേക്കാം. അപ്പോൾ ഫ്ലേവർ മൊത്തം അതിനകത്തേക്ക് പിടിച്ചോളും. വളരെ രുചികരമായിട്ടുള്ളൊരു സിംഗിൾ ഐറ്റം പച്ചക്കറി സാമ്പാറാണ്. ഉണ്ടാക്കി നോക്കുക, ചിലവ് കുറവാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക, രുചികരമായിട്ടുള്ള സാമ്പാറാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.